അതിരപ്പള്ളി പദ്ധതിയുടെ പേരിൽ ഇടതുപക്ഷത്തിനുള്ളിൽ തന്നെ വീണ്ടും കലാപ കൊടി ഉയരുകയാണ്. പദ്ധതി സമവായം ഉണ്ടെങ്കിൽ നടപ്പിലാക്കാൻ ശ്രമിക്കും എന്ന് മന്ത്രി എം എം മണി ഒടുവിൽ പറഞ്ഞു വയ്ക്കുമ്പോൾ ഒരു സമവായത്തിൻ്റെയും കാര്യമില്ല. അങ്ങനെ ഒരു പദ്ധതിയെക്കുറിച്ച് ഈ സംസ്ഥാനം ചിന്തിക്കുക പോലും വേണ്ട എന്നുള്ള നിലപാടാണ് പ്രധാന ഘടകകക്ഷികളിലൊന്നായ സി പി ഐക്കുള്ളത്. സി പി ഐ സെക്രട്ടറി കാനം രാജേന്ദ്രനും വനംവകുപ്പിൻ്റെ ചുമതലയുള്ള മന്ത്രി കെ രാജുവും ബിനോയ് വിശ്വ എം പിയും ഒക്കെ ആ നിലപാട് പരസ്യമായി തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇപ്പോൾ സർക്കാർ എൻ ഒ സിക്ക് അനുമതി നൽകിയത് ചില നടപടിക്രമങ്ങളുടെ മാത്രം ഭാഗമായിട്ടാണ് എന്നും നേരത്തെ തീർന്നുപോയ അനുമതികൾ ലഭിക്കുന്നതിന് വേണ്ടി ആ തുടർ അനുമതികൾ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നടപടിക്രമമാണ്, അങ്ങനെ അനുമതികൾ വാങ്ങി വയ്ക്കുകയാണ് ഞങ്ങൾ ചെയ്യുന്നത് എന്നും അത് പദ്ധതി തൽക്കാലം നടപ്പിലാക്കാനല്ല എന്നും എല്ലാ കാര്യത്തിലും സമവായമുണ്ടെങ്കിൽ മാത്രമേ പദ്ധതി നടപ്പിലാക്കൂ, അങ്ങനെ പദ്ധതി നടപ്പിലാക്കേണ്ടുന്ന ഒരു ഘട്ടം വന്നാൽ ഈ അനുമതികൾ ഇല്ലാതിരിക്കാൻ പാടില്ലല്ലോ, അതുകൊണ്ടാണ് സർക്കാർ ഇപ്പോൾ കെ എസ് ഇ ബിക്ക് എൻ ഒ സി നൽകിയത് എന്നാണ് മന്ത്രി എം എം മണിയുടെ നിലപാട്. അപ്പോൾ പിന്നെ പദ്ധതി നടപ്പിലാക്കില്ല എന്ന് ഒരു വശത്ത് പറയുകയും പദ്ധതിക്ക് എൻ ഒ സി വാങ്ങുന്നത് സമവായമുണ്ടായാൽ പദ്ധതി നടപ്പിലാക്കാനാണ് എന്ന് അതിൻ്റെ തൊട്ടു പിന്നാലെ തന്നെ പറയുകയും ചെയ്യുന്നു. വൈദ്യുതി മന്ത്രി ഉദ്ദേശിക്കുന്നത് എന്താണ്? സ്വന്തം ഘടകകക്ഷിയായ സി പി ഐയെ പോലും ബോധ്യപ്പെടുത്താൻ കഴിയുന്നില്ല ഈ ഉദ്ദേശം എന്താണ് എന്നുള്ളത്. അപ്പോൾ പിന്നെ പൊതുസമൂഹത്തെ എങ്ങനെ ബോധ്യപ്പെടുത്താനാകും? അതായത് സർക്കാരിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ അതിരപ്പള്ളി പദ്ധതി നടപ്പിലാക്കുക തന്നെ വേണം. കേന്ദ്ര സർക്കാരിൽ നിന്ന് അത്തരമൊരു പദ്ധതി നടപ്പിലാക്കുന്നതിന് സമ്മർദ്ദമുണ്ട് എന്നുള്ള തരത്തിലുള്ള വാർത്തകൾ വരുന്നുണ്ട്. കേന്ദ്രം പിണങ്ങാതിരിക്കാൻ ആ പദ്ധതി വേണം എന്ന നിലപാടാണ് സംസ്ഥാന സർക്കാരിനുള്ളത് എന്ന് ചിലർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അങ്ങനെ കേന്ദ്രത്തെ പേടിച്ചിട്ട് കേരളത്തിൻ്റെ താല്പര്യങ്ങളെ ഹനിക്കാൻ പിണറായി വിജയൻ തയ്യാറാകുമെന്ന് പിണറായി വിജയനെ നന്നായി അറിയാവുന്നവർ എന്തായാലും കരുതുക വയ്യ. പക്ഷേ എന്തോ ഈ വിഷയത്തിൽ അത്തരം ഒരു ഉറച്ച നിലപാട് സ്വീകരിക്കാൻ സംസ്ഥാന സർക്കാരിന് സാധിക്കുന്നില്ല തന്നെ. എല്ലാ കാര്യത്തിലും ബോൾഡായി നിലപാടുകൾ എടുക്കുന്ന പിണറായി വിജയൻ ഈ ഒരു വിഷയത്തിൽ ചാഞ്ചാടി കളിക്കുന്നുണ്ട് എന്ന കാര്യം വ്യക്തം. അതുകൊണ്ട് തന്നെയാണ് സി പി ഐ അതിരൂക്ഷമായ വിമർശനവുമായി ഇതിൻ്റെ ഓരോ ഘട്ടത്തിലും രംഗത്തെത്തുന്നത്. പദ്ധതി നടപ്പിലാക്കുന്നതിനെക്കുറിച്ച് സമവായമോ ചർച്ചയോ ഒന്നും സാധ്യമല്ല എന്നുള്ള നിലപാട് അവർ കടുപ്പിച്ചു പറയുന്നത് അതുകൊണ്ടാണ്. വനമന്ത്രിയായ കെ രാജു അതേ സ്വരത്തിൽ തന്നെയാണ് അഭിപ്രായം പറയുന്നത്. സി പി ഐ എന്താണോ ഈ വിഷയത്തിൽ ഉദ്ദേശിക്കുന്നത് അതുതന്നെയാണ്. മന്ത്രിസഭ ചർച്ച ചെയ്യപ്പെടാത്തൊരു വിഷയം, എൻ ഒ സിയുമായി ബന്ധപ്പെട്ട് പോലും മന്ത്രിസഭയിൽ ഒരു നോട്ട് പോലും വന്നിട്ടില്ല എന്ന് മന്ത്രി കെ രാജു പറയുകയാണ്. അപ്പോൾ മന്ത്രിസഭയിലുള്ള വനംവകുപ്പ് പോലെയുള്ള ഈ പദ്ധതി നടപ്പിലാക്കുമ്പോൾ കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വകുപ്പിനെ പോലും അറിയിക്കാതെയാണോ കെ എസ് ഇ ബിക്ക് വീണ്ടും ഈ അനുമതി പത്രം നേടുന്നതിന് വേണ്ടിയിട്ടുള്ള എൻ ഒ സി നൽകിയത് എന്നുള്ള ചോദ്യം പ്രസക്തമാവുകയല്ലേ? കൂട്ടുത്തരവാദിത്വം നഷ്ടപ്പെടുന്നുണ്ട്. അതിരപ്പള്ളി പദ്ധതി തങ്ങൾക്ക് താല്പര്യമുള്ള പദ്ധതിയായതുകൊണ്ട് അതിന് മറ്റാരും അറിയണ്ട എന്നുള്ള ചിന്ത സി പി എമ്മിന് ഉണ്ടായിട്ടുണ്ട്. അത് മന്ത്രിസഭയിലും മറ്റ് മന്ത്രിമാരെ അറിയിക്കാതെ ആ പദ്ധതി നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടലുകൾ നടക്കുകയാണ് എന്ന് ബോധ്യപ്പെടുത്തുന്ന തരത്തിലേക്ക് കാര്യം വരുന്നു. അതുകൊണ്ടാണ് കടുത്ത വിമർശനവുമായി മന്ത്രി കെ രാജുവിന് രംഗത്തെത്തേണ്ടി വരുന്നത്. അതുകൊണ്ടാണ് കാനം രാജേന്ദ്രനെ വിമർശിക്കേണ്ടി വരുന്നത്. അതുകൊണ്ടാണ് ബിനോയ് വിശ്വത്തിന് വിമർശിക്കേണ്ടി വരുന്നത്. ഭരണകക്ഷിക്ക് പുറത്തു നിന്നുള്ള വിമർശനങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ, അത് സ്വാഭാവികമായി ഉണ്ടാവുന്നത് തന്നെ. പരിസ്ഥിതിവാദികളുടെ വിഷയവും അവിടെ നിൽക്കട്ടെ. പക്ഷേ സ്വന്തം മുന്നണിക്കുള്ളിൽ പോലും മന്ത്രിസഭയിൽ പോലും അറിയിക്കാതെ ഇത്തരമൊരു തീരുമാനം സംസ്ഥാന സർക്കാർ എടുക്കുകയും കെ എസ് ഇ ബിക്ക് എൻ ഒ സി നൽകുകയും ചെയ്തത് എന്തിന് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം പറയേണ്ടി വരും പിണറായി വിജയനും മന്ത്രി എം എം മണിയും.